Hello everyone. An Indian love song written by Sarojini Naidu. This poem is what we are discussing. Sarojini Naidu is familiar with everyone. Great Indo-Anglian poet, well, a freedom fighter. She was the first woman president of the Indian National Congress. An activist, well, and first Indian state governor. So Naidu is regarded as the Nightingale of India or the Bharat Kokila. സരോജിനി നായിഡുവിന്റെ കളക്ഷൻ ആയ ദി ഗോൾഡൻ ത്രഷോൾഡ് എന്ന് പറയുന്ന ആന്തോളജിയിൽ നിന്ന് എടുത്ത പോമാണ് ആൻഡ് ഇന്ത്യൻ ലവ് സോങ് ആൻഡ് ഇന്ത്യൻ ലവ് സോങ് എന്ന് പറയുന്ന പോയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷണൽ ഫോമിലാണ് എഴുതിയിരിക്കുന്നത് കോൺവെർസേഷൻ ബിറ്റ്വീൻ ലവർ ആൻഡ് ഹിസ് ബിലവ്ഡ് പോം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസിൽ തന്നെ കാണാൻ പറ്റും ഇത് പോം പല പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് സെക്ഷൻസ് ആണ് ആദ്യത്തേത് ഹി രണ്ടാമത്തേത് ഷീ പിന്നെയും ഹി ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ലവർ എത്രത്തോളം ഇംപേഷ്യന്റ് ആണ് അല്ലെ ഓവർവെൽംഡ് ആണ് ലവർ ബിലൗഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസയറിനെ ഭയങ്കര ഇംപേഷ്യൻ്റ്ലി എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ബിലൗഡിനോടുള്ള ഒരു ലവ് അതിൻ്റെ ക്രേസിനെസ് കാരണം ബിലൗഡിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാം വാട്ട് എവർ ദാറ്റ് ബിലോങ്സ് ടു ഹർ എല്ലാം എത്ര ബ്യൂട്ടിഫുൾ ആണ് ആയിട്ടാണ് ലവർ കണക്കാക്കുന്നത് അതിനെ വിഷ്വലൈസ് ചെയ്യുന്നത് അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അപ്പം ഈ ഒരു മാൻ ബിലൗഡിനോട് പറയുന്നുണ്ട് ബിലൗഡ് ഒരു വീൽ വെയർ ചെയ്യുന്നുണ്ട് ധരിച്ചിട്ടുണ്ട് ആ വീലിനെ ഒന്ന് ആ വീൽ അവളുടെ ബ്യൂട്ടീനെ അതുപോലെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ലവർ ബിലൗഡിനെ ഒരു ലൂമിനസ് ആയിട്ടുള്ള മൂൺ മൂണിന്റെ ഭംഗി നമുക്കറിയാം മൂണിന്റെ ഭംഗിയുമായിട്ടാണ് ബിലൗഡിന്റെ ഭംഗിയെ കമ്പയർ ചെയ്തിരിക്കുന്നത് എന്നിട്ട് മൂണിന്റെ ഭംഗിനെ അല്ലെങ്കിൽ ബിലൗഡിന്റെ ഫേസ് മൂണിനെ പോലെ ലൂമിനേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഫേസിന്റെ ഭംഗിനെ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു വീല് അതിനെ മറച്ചു വെച്ചിരിക്കുന്ന വീലിനെ ലിഫ്റ്റ് ചെയ്യാനാണ് ലവർ പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ലവറിനോടുള്ള അയാളോടുള്ള ബിലൗഡിന്റെ സ്നേഹത്തിനെ റെസ്ട്രിക്ട് ചെയ്യാതെ അതിനെ റെസ്ട്രെയിൻ ചെയ്യാതെ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ലവർ ബിലൗഡിന്റെ ബ്യൂട്ടീനെ നേച്ചറായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണോ ബിലൗഡിന്റെ ഹെയറിനെയും അതുപോലെ തന്നെ സിൽക്കൻ ത്രെഡ് എന്നാണ് പറയുന്നത് ഹെയറിനെയും കേൾസിനെയും എങ്ങനെയാണ് കവർ ചെയ്യുന്നത് എന്താണ് കവർ ചെയ്യുന്നത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെന്റ് അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് ആണ് ഈ ഫ്രേഗ്രൻസ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്പിയർ ലവറിന് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ സ്പിയർ എന്താണ് ചെയ്യുന്നത് ഈ സെന്റ് എന്താണ് ചെയ്യുന്നത് ഈ സെന്റഡ് ക്യൂറയാണ് ബിലൗഡിന്റെ കേൾസിനെ ഹെയറിനെ സിൽക്കൻ ത്രെഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തിൽ നിന്ന് ഫ്രം ദ ട്രബിൾസ് ഓഫ് ദ ഡ്രീം എന്താണ് ഈ ഡ്രീം നമ്മുടെ ബിലൗഡിന്റെ ബിലൗഡ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് അതിനെ ബിലൗഡിനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്ന ഡ്രീംസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ സെന്റഡ് ക്യൂറ ഉള്ളത് അപ്പോ പിന്നെ ആംഗ്ലറ്റ്സിനെ പറ്റി പറയുന്നുണ്ട് ആംഗ്ലറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അൺപ്രഡിക്റ്റബിൾ മൂവ്മെന്റ്സും അതുപോലെ തന്നെ റാൻഡം സൗണ്ട്സും ഉണ്ടാക്കും അപ്പൊ ഈ ആംഗ്ലറ്റ്സിൽ നിന്ന് വരുന്ന സോങ്ങും അതുപോലെ തന്നെ ഈ ഹെയറിൽ നിന്നുള്ള ഈ ഭയങ്കര സെന്റഡ് ആയിട്ടുള്ള ഒബ്സസീവ് ആയിട്ടുള്ള ക്യൂറ അല്ലെങ്കിൽ ഫ്രേഗ്രൻസ് ഇതൊക്കെ മീസ് മേക്കിംഗ് ഹിം ഫെയിൻറ്റ് ഫോർ ഫ്രം ദ ലവ് ഫോർ ഹർ എങ്ങനെയാണോ ലവർ അദ്ദേഹത്തിന്റെ ബിലൗഡിന് വേണ്ടിയിട്ടുള്ള ഡിസയർ എക്സ്പ്രസ് ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ക്രേസി ആണ് അല്ലെ എത്രത്തോളം ഇംപേഷ്യൻ ആണ് എത്രത്തോളം ലവർ ബിലൗഡിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും എന്നിട്ട് ഹി ഈസ് ആസ്കിംഗ് ഫോർ എ ഫ്ലവർ ഓഫ് കിസ് എന്തിനാണ് അത് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്ലവർ ഓഫ് കിസ് ഇറ്റ്സ് മാജിക്കൽ അപ്പം നേരത്തെ പറഞ്ഞിരുന്നു ഹി ഫെയിന്റഡ് ഫ്രം ദ ലവ് ഫോർ ഹർ അപ്പൊ ആ ഒരു സ്ലീപ്പിൽ നിന്ന് ആ ഒരു ഡിസിനസിൽ നിന്നും ഈ മാജിക്കൽ ഫ്ലവർ ഓഫ് കിസ് അതിന്റെ നെക്ടറിന് ലവറിനെ സേവ് ചെയ്യാൻ പറ്റുമെന്ന് ലവർ പറയുന്നുണ്ട് ആൻഡ് ഹി ഈസ് റിക്വസ്റ്റിംഗ് ഫോർ ദ ഫ്ലവർ ഓഫ് കിസ് ഫ്രം ദ ബിലൗഡ് പക്ഷെ ബിലൗഡ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഭയങ്കര ഡെലിമയാണ് ബിലൗഡ് ഈസ് ഇൻ എ കോൺഫ്ലിക്ട് എന്തുകൊണ്ട് ഷീ ഈസ് ബോണ്ടഡ് വിത്ത് എ ലോ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം അവള് ബിലോങ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിക്കുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ആണ് ആ റെസ്ട്രിക്ഷൻസ് കാരണം ഒരിക്കലും ലവറിനോടുള്ള ലവ് ഒരിക്കലും ബിലൗഡിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല പണ്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കാരണമാണ് ഇവർക്ക് യുണൈറ്റ് ചെയ്യാൻ പറ്റാത്ത അവർ രണ്ടുപേരും ബിലോങ് ചെയ്ത ഡിഫറെന്റ് കമ്മ്യൂണിറ്റിയിലാണ് ആ കമ്മ്യൂണിറ്റി ഒരുപാട് വർഷങ്ങൾ മുൻപേ തുടങ്ങിയിരുന്ന ഒരു ഫൈറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആ ഫൈറ്റ് കാരണം ഒരിക്കലും ഇവർക്ക് യുണൈറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ബിലൗഡ് ലവറിനോട് പറയുന്നുണ്ട് അവരുടെ
പഴമക്കാർ ഉണ്ടാക്കി വെച്ചിരുന്ന കുറെ റെസ്ട്രിക്ഷൻസും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാരണം ഈ ലവർ ബിലോങ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെ, ബിലാവുഡിന്റെ കമ്മ്യൂണിറ്റിയുടെ ടെമ്പിൾസും റിച്വൽ പ്ലേസസും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അവളുടെ റേസിനെ സ്ലോട്ടർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ കാരണമുള്ള പ്രശ്നങ്ങൾ കാരണം ഇവർ തമ്മിലുള്ള കമ്മ്യൂണിറ്റീസ് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിസാസ്റ്റേഴ്സ് ആയി മാറും. അവർ യോജിക്കുകയാണെങ്കിൽ പോലും അതൊരു വലിയ ഡിസാസ്റ്റർ ആയി, ഒരു മാസക്കർ ആയി മാറാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ബിലൗഡ് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. നമ്മുടെ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിൽ ബിലോങ് ചെയ്യാൻ, യുണൈറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം എന്താണ്? കാസ്റ്റ് റെസ്ട്രിക്ഷൻസും കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡിവിഷൻസ് ഒക്കെ കാരണമാണല്ലോ. അതിന്റെ ഒരു റെഫറൻസ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ പക്ഷെ ലവർ ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണ്. മൂന്നാമത്തെ ചാൻസിൽ നമുക്ക് കാണാം ലവർ പറയുന്നത് എന്താണ്. ബിലാവുഡിനോട് പറയാണ് അതൊന്നും അല്ല, ലവ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ഫോഴ്സ് ആണ്, അതിനെ എന്ത് ബൗണ്ടറീസിനെയും എന്ത് പ്രശ്നങ്ങളെയും ട്രാൻസെൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇപ്പൊ ഈ പൊളിറ്റിക്കൽ സോഷ്യൽ കൾച്ചറൽ ആയിട്ടുള്ള ഈ ഒരു ഫ്യൂഡ് അല്ലെ ഈ ഈ കോൺഫ്ലിക്ട്സ് ഒന്നും ഒരിക്കലും ലവിനെ ബാധിക്കില്ല. നമ്മൾ ഇതിലൊന്നും കൺസേൺഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഇറ്റ് ക്യാൻ ലവ് ക്യാൻ കോൺക്വർ റിലീജിയസ് ആൻഡ് കമ്മ്യൂണൽ ബൗണ്ടറീസ്. അപ്പം ദ ലവർ സ്ട്രോങ്ലി ബിലീവ്സ് ദാറ്റ് ലവ് ഹാസ് ദ പവർ ടു ട്രാൻസെൻഡ് എവറിഥിങ്. ലവർ പറയുന്നത് ഈ പവർ ഓഫ് ലവ് എപ്പോഴും വിൻ ചെയ്യും. ഹേറ്റ്രഡിനെയും ഗ്രീഫിനെയും ഒക്കെ ഫൈറ്റ് ചെയ്ത് ഡിഫീറ്റ് ചെയ്ത് ലവിന് വിൻ ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരിക്കലും അവരുടെ സ്നേഹത്തിനെ ത്യജിക്കേണ്ട കാര്യമില്ല. അവർക്ക് യുണൈറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദേ വിൽ ബി ഏബിൾ ടു യുണൈറ്റ്. അപ്പൊ അവരുടെ യൂണിയനിൽ കൂടെ ലവർ ആഗ്രഹിക്കുന്നത് അവരുടെ രണ്ട് ക്ലാൻസിന്റെയും കൂടെ യൂണിയനാണ്. അതുകൊണ്ട് ഹി വോണ്ട്സ് ദം ടു ഫൈറ്റ് ഫോർ ഏജസ്. എന്ത് നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവരൊരിക്കലും ഒരുമിക്കാതിരിക്കില്ല എന്നാണ് ലവർ പറയുന്നത്. ദേ വിൽ ബി യുണൈറ്റിങ്, ദേ വിൽ യുണൈറ്റ് ആൻഡ് ആ ഒരു യൂണിയനിൽ അവർക്കുണ്ടായ സോറോഫുൾ മെമ്മറീസും അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായ നഷ്ടങ്ങളും ഒക്കെ നികത്താൻ കഴിയുമെന്നുള്ള ഒരു ഹോപ്പ്ഫുൾ നോട്ടിലാണ് പോം എൻഡ് ചെയ്യുന്നത്. താങ്ക് യു.